ഇത് CPM എത്തിപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതായത് എന്താണോ ആ പാർട്ടിയുടെ ആന്തരികമായ സംവിധാനം, അതിൻ്റെ ആന്തരികമായ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ദൗർബല്യവും ജീർണതയും, അത് മുഴുവൻ പുറത്തേക്ക് ഒരുതരം പ്രതികാര ബുദ്ധിയോടെ വമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിത് ഒഴിവാക്കാനാവില്ല. കാരണം അതിൻ്റെ ഉൾപാർട്ടി സംവിധാനം എന്നുള്ളത്, അതിൻ്റെ ഉൾപാർട്ടി സംഘടന, ജനാധിപത്യ സംവിധാനം എന്നുള്ളത് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ദുർബലവും ദരിദ്രവുമായി തീർന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഞാനിവിടെ വ്യക്തിപരമായ രീതിയിൽ ഇതൊരു പിണറായി പ്രശ്നം എന്നുള്ള, ഇത് വ്യക്തികൾക്ക് അതിലൊരു പങ്കുണ്ട്, അതിലൊന്നും നമുക്ക് സംശയമില്ല. അതോടൊപ്പം തന്നെ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു വഴിയിൽ കൂടെ എത്തിയാലാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. അതെങ്ങനെയാണ് ഒരു പൗരസമൂഹത്തെ, ഒരു ജനാധിപത്യ സമൂഹത്തെ, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തെ എത്രത്തോളം ദോഷകരമായി അത് ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഇടത് സഹയാത്രികൻ ഇവിടെ പറഞ്ഞത്, ഇത്തരത്തിലൊരു ചർച്ചയിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പാർട്ടിയുടെ ഒരു വിശകലനവും അങ്ങനെയല്ല, പേഴ്സണാലിറ്റി കൾച്ചർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലീഡർ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം പാർട്ടിയുടെ നയമല്ല എന്നൊരു ഭംഗിവാക്കിനെങ്കിലും അദ്ദേഹം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനു പകരം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിന് ഒരു മീറ്ററിലൊക്കെ ഇട്ട് ഒരു സംഗീത സംവിധായകനെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യനാണ്, അജയനാണ്, സ്വജനപക്ഷവാദികൾ വാദ്യാരട മാസ്റ്റർ എന്ന് പറയുന്ന മാതിരി മറ്റൊരു പാട്ടായി മാറിയേനെ അത്. ഒന്ന് നോക്കൂ, ഇത്തരമൊരു ചർച്ചയിൽ പോലും ആർജവത്തിൻ്റെയും ശേഷിയുടെയും യശസ്സിൻ്റെയും ചങ്കുറുപ്പിൻ്റെയും ഒക്കെ വീരഗാഥകൾ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ തങ്ങൾ നേതാവിന് ചുറ്റും നിൽക്കുന്നവർ എന്റെ ശബ്ദവും കേട്ടുവോ വേറിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ പറയുന്ന ഒന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ മത്സരിക്കുന്നത് ഈ കടന്നൽ കമാൻഡർമാരുമായിട്ടാണ്. അതായത് അയാള് അജയൻ എന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ സൂര്യൻ എന്നെങ്കിലും വിളിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വരെ തന്റെ ലോയൽറ്റി തെളിയിക്കുന്നതിന് വേണ്ട ഭൂമി ഇടപാടിനെ കുറിച്ച്, മിച്ച ഭൂമി ഇടപാടിനെ കുറിച്ചൊക്കെ വിമർശിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അതെ, അത് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലെ എല്ലാവിധത്തിലെ രാഷ്ട്രീയ ചർച്ചയും അത് തങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമോ എതിർപ്പോ തങ്ങളോടുള്ള ഭിന്നാഭിപ്രായമോ ആണെങ്കിൽ അത് കേവലം അസൂയയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മുഴുവൻ. ഞാൻ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളോടുള്ള അസൂയയാണ് തങ്ങളോടുള്ള എതിർപ്പിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ പ്രവണതയായിരിക്കാം, വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യവുമാണത്. അപ്പൊ അതിനോട് പ്രതികരിക്കുക പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ചരിത്രവുമുണ്ട്, ഒരു വർത്തമാനമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ഇത്തരത്തിലുള്ള ഒരു ഘടന, അധികാര ഘടന എങ്ങനെയാണ് ഞെരിച്ചു കൊല്ലുന്നത് എന്നാണ്. അത് പൗരസമൂഹത്തിന്റെ ജനാധിപത്യപരമായ രൂപപ്പെടലിനെതിരാണ്, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിനെതിരാണ്. ഇത് അടിയന്തരാവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് DK ബറുവ പറഞ്ഞത്. ഇതിന്റെ ഒരു, അത് ചരിത്രത്തിലെ കോമാളിത്തമായി നമുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി പകരം വെക്കുന്നത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ തെളിഞ്ഞത് പാതിരാത്രിയിലെ വീടുകൾ, പാതിരാത്രിയിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെയും ജനാധിപത്യ പ്രവർത്തകരുടെയും വീടിന്റെ വാതിലുകളിൽ വന്ന് മുട്ടുന്ന മുട്ടുകളായിട്ടും തടവറകളായിട്ടും സ്നേഹതാറെഡ്ഡിയുടെയും രാജന്റെയും കൊലപാതകങ്ങളായിട്ടും ഭരണകൂട ഭീകരതയായിട്ടും നമ്മുടെ ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുന്നത് നാം കാണുന്നുണ്ട്. അതിന്റെ മറ്റൊരു പകർപ്പാണിത്. ഇതിന്റെ അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് അതിന്റെ ചരിത്രത്തിൽ തിരുത്താൻ ശ്രമിക്കേണ്ട അതിലും ഭീകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉൾപാർട്ടി ജനാധിപത്യത്തെ ഇല്ലാതാക്കുമ്പോൾ, പൗരസമൂഹത്തിന്റെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുമ്പോൾ ജനങ്ങൾക്ക് പകരം പാർട്ടിയും പാർട്ടിക്ക് പകരം പാർട്ടി കമ്മിറ്റികളും പാർട്ടി കമ്മിറ്റികൾക്ക് പകരം പാർട്ടി സെക്രട്ടറിയും എന്ന അതിഭയാനകമായ ജനാധിപത്യ വിരുദ്ധ വീഴ്ച പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതെന്ന് CPM തന്നെ അതിന്റെ നിരവധിയായ റെക്ടിഫിക്കേഷൻ ഡോക്യുമെന്റുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് അറിയാം. 1931 CCCP കമ്മ്യൂണിസ്റ്റ്, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 138 പേരിൽ 94 പേര് വെടിവെച്ച് കൊല്ലപ്പെട്ടു. അതിനുശേഷം അത് പിന്നീട് ഡീസ്റ്റാലിനൈസേഷന്റെ കാലത്ത് പുറത്തു വന്നതാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അധികാരം വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് പാർട്ടിയെ തകർക്കുന്നത് എന്നുള്ളതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഓർക്കാൻ കഴിയുന്ന പോലെയുള്ള ആ വലിയൊരു ചരിത്ര ഭാരവും ചരിത്ര രേഖകളും മറ്റാർക്കുമില്ല എന്നുള്ളതാണ്.